ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ല, നമ്മളെ വിശേഷങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇന്നത്തെ വ്ളോഗിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം വെയിറ്റാക്കി നിൽക്കലാന്ന് നിങ്ങൾക്കറിയാം. എന്തായി, ഒമാനിലെത്തിയോ, പോകാനുള്ള പ്രിപ്പറേഷൻ എന്തെല്ലാമാണ്, എല്ലാം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം കുറേ ആൾ കമൻറ്റ് ചെയ്തിനേനു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞാൻ പറ്റുന്ന പോലെ തിരക്കിൻ്റെ ഇടയിലും മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്തതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇന്ന് 22-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നാണ് കേട്ടോ ഞാൻ ഒമാനിലേക്ക് പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ 6 മാസമായി നാട്ടിൽ വന്നിട്ടെന്ന്. 6 മാസത്തിന് 3-4 ദിവസം കുറവേട്ടുള്ളൂ. ലാസ്റ്റെല്ലാം ആകുമ്പോൾ എന്താ പറയുക, ദിവസം ഓടിപ്പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ട്. വേഗം ദിവസം പോലും ലാസ്റ്റ് ദിവസമെല്ലാമ്പോൾ നമുക്ക് കുറച്ച് തിരക്കലുണ്ടാവില്ലേ, അങ്ങനെ ദിവസം എങ്ങനെയാണ് തീർന്നേന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ തന്നെ ഞാൻ വീഡിയോസ് എടുത്ത് തുടങ്ങിയത്. ഇപ്പോൾ ഉമ്മയും ഞാനും ഇത്താത്തയും കൂടിയിട്ട് നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കില്ല. ഞാൻ ഇതേപോലെ ഗൾഫിലേക്ക് കൊടുത്തയക്കുന്നതിൽ അധികം കാണിക്കലില്ലേ. അരിയുണ്ടാ ഞാൻ പറയലില്ലേ, ഇക്കാക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഇക്കാൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ കൊണ്ടുപോകലുണ്ട് കേട്ടോ. കൊടുത്തയക്കലും എല്ലാം ഉണ്ട്. ഇതിപ്പം അരിയും ജീരകവും ഇത് രണ്ടും കൂടി വറുത്തതാണ് കേട്ടോ ഇപ്പോൾ പൊടിക്കുന്ന മിക്സിയിൽ. പിന്നെ ഉമ്മ ഇതാ ഇരുന്ന് നമ്മളെ കേക്കില്ലേ വെട്ട് കേക്ക് അതുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു 10 മുട്ട എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 10 മുട്ടൻ്റെ കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് അധികം ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ പഞ്ചസാര. പഞ്ചസാര 4 കപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ 10 മുട്ടൻ്റെ അളവ് കറക്റ്റായിട്ട് ഉമ്മക്ക് അറിയാം. ഉമ്മ ആദ്യമേ ഇങ്ങനെ പരിപാടിക്കാലും എല്ലാം ഇങ്ങനെ ആക്കലുണ്ട്, ഗൾഫിലേക്ക് കൊടുത്തേക്കാനും എല്ലാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. പഞ്ചസാര മെൽട്ടായി വരണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിന് കേട്ടോ. ഇനിയിലേക്ക് 1.5 കിലോയോളം മൈദ വേണ്ട വരും. പിന്നെ 1/2 കിലോ റവ, നമ്മളെ തെരി റവ എന്നെല്ലാം പറയുന്നില്ലേ അത്. അപ്പോൾ ആദ്യം 1/2 കിലോ റവ ഇടാം. എന്നിട്ട് ആവശ്യത്തിനുള്ള മൈദ ഇട്ടിട്ട് നമ്മൾ കുഴക്കാൻ ആവശ്യമായിട്ടുള്ള മൈദ ഇട്ടിട്ട് കുഴക്കാം. പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, റെസിപ്പി വീഡിയോ ആയിട്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ എങ്ങനെ ആക്കാമെന്ന് ആ വീഡിയോ വേണമെങ്കിൽ കണ്ടുവയ്ക്കാൽ മതി. ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഉമ്മാനോട് ശരിക്കും സ്നാക്സ് ഒന്നും അധികം വേണ്ട എന്ന് പറഞ്ഞേന്. പക്ഷേങ്കിൽ ഇതെല്ലാം ആകുമ്പോൾ കുറച്ച് കാലം സ്റ്റോർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഉമ്മാൻ്റെ നിർബന്ധത്തിനാക്കുന്ന വന്നിട്ട് അങ്ങക്ക് വലിയ താല്പര്യമില്ല കേക്കിനോടൊന്നും. പക്ഷേങ്കിൽ ഇക്കാക്ക ഉണ്ടാടാ, അങ്ങനെയെല്ലാം കൊടുക്കാമല്ലോ, വേറെ ആർക്കെങ്കിലും കൊടുക്കുകയെല്ലാം ചെയ്യാമല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ച് കൂടുതൽ. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നല്ലോണം കുഴച്ച് വെച്ചിന്. പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങ എടുത്ത് വെക്കുന്നുണ്ട്, കലുമ്മക്കായി ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അരിയിലേക്കും തേങ്ങ വേണം, അരിയുണ്ടക്കും വേണം. പിന്നെ നമ്മളിത് എല്ലാം ചെയ്യുന്ന സൊബൈൻ്റെ സമയത്താട്ടാ, സൊബൈ നിസ്കാരം കഴിഞ്ഞപാട് നമ്മൾ കിച്ചണിലേക്ക് വന്നിന്. കാര്യം കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കട്ടാവും കുറച്ച് സമയത്തേക്കെന്ന്. അപ്പം അതിന് മുന്നേ 9 മണിക്ക് കറണ്ട് പോകുമെന്ന് പറഞ്ഞിന് കേട്ടോ. അപ്പം അതിന് മുന്നേ തേങ്ങ അരക്കാനുള്ളതും എല്ലാം ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെയാണ് സൊബൈക്ക് നമ്മൾ തുടങ്ങിയത്. ഇതും ഇതാ ഇടുക, കലുമ്മക്കായ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും പിന്നെ വലിയ ജീരകില്ല അവാശി നമ്മൾ പറയല്, ഈ ഫെനൽ സീഡില്ലേ, അതും എല്ലാം കൂടിയിട്ട് അരിയിൽ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തതിനോണ്ട് ഡീറ്റെയിലായിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് അരി അരച്ച് അതിൽ റൈസ് പൗഡറും കൂടി മിക്സാക്കിയിട്ട് ആ കലുമ്മക്കായ് ആക്കൽ. അപ്പോൾ അതിനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇടുക അരിയുണ്ടക്ക് വേണ്ടിയിട്ട്, അരിയുണ്ട ഞാനാട്ടാക്കുന്നത്. അപ്പോൾ അരിയുണ്ടക്ക് വേണ്ടിയിട്ട് കുറച്ചധികം തേങ്ങ തന്നെ ചേരേണ്ടി എടുത്തേന്. ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ വെട്ട് കേക്കില്ലേ, അത് കുഴച്ചിട്ട് വെക്കുകയൊന്നും വേണ്ട. പക്ഷേങ്കിൽ വേറെ പണിയിലായതുകൊണ്ട് കുറച്ച് സമയം കുഴച്ചാടെ വെച്ച് നീന്നു കേട്ടാ. ഇതിങ്ങനെ കട്ടാക്കുന്നുണ്ട് സൈഡിൽ വരഞ്ഞെടുത്തിട്ട്. ഇത് കുറേ ഉണ്ട്, ഇത് കുറച്ച് സമയം എടുക്കും പൊരിച്ചിട്ടെല്ലാം വരാൻ, കാര്യം കുറച്ച് കൂടുതലുണ്ടല്ലോ. പക്ഷേ നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട്, കറണ്ട് പോകുന്ന അറിഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയോണ്ട് എല്ലാ പണിയും പെട്ടെന്ന് കഴിഞ്ഞിരുന്നു കേട്ടാ. ഇത്താത്ത ഇതാ കേക്ക് പൊരിക്കുന്നുണ്ട്.
പിന്നെ ഞാനിത് ഇടാം ഒരു മുക്കാൽ കപ്പ് വെള്ളം, കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് പാനിയാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പാനിയായി കഴിഞ്ഞാൽ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഞാൻ 4 കപ്പ് ഉമ്മ 4 കപ്പ് അരി തന്നെ കേട്ടോ വറുത്ത് വെച്ചിന്. അപ്പോൾ അതിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ 2 വലിയ തേങ്ങ, തേങ്ങ ചേരേണ്ടതും കൂടി വേണം. എന്നിട്ട് ആ ശർക്കര പാനിയിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. എല്ലാം കൂടി ഒന്ന് തിളച്ചിട്ട് ആ തേങ്ങയിൽ മധുരം ഒന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഈ സമയത്ത് 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടാൽ അരിയുണ്ടക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അരിയുണ്ട കാണിച്ച സമയത്ത് ഇതിൽ അണ്ടിപ്പരിപ്പ് ഇടും എന്നെല്ലാം പറഞ്ഞു തന്നെ കേട്ടോ. നമ്മളെ നാട്ടിലങ്ങനെ അണ്ടിപ്പരിപ്പൊന്നും ഇടൂല അരിയുണ്ടയിൽ, വേറെ ഏതെങ്കിലും നാട്ടിലെല്ലാം ഇട്ടുമായിരിക്കും, പക്ഷേങ്കിൽ നമ്മളങ്ങനെ എവിടെയും ഇട്ടിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് അരിപ്പൊടി ഇതിലേക്ക് മിക്സ് ആക്കണം, അത്രയേ ഉള്ളൂ. നല്ല ചൂടോടെ തന്നെ മിക്സ് ആക്കണം കേട്ടോ. ഞാൻ എല്ലാം കൂടി ഒക്കെ ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വേറൊരു പാത്രത്തിലേക്കും കൂടി മാറ്റി വെച്ചിന്. ഇതിപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി, മിക്സാക്കി നോക്കുക. എന്നിട്ട് പോരാന്ന് തോന്നുമ്പോൾ ബാക്കിയും കൂടി ഇടുക. എനിക്കിപ്പോൾ അറിയാം എല്ലാം കൂടി ഓക്കെ ആയിരിക്കുന്നു, അതാണ് ഞാൻ ഒക്കെ തന്നെ ഇട്ടിന്. പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കുമ്പോൾ ഇല്ലേ കുറച്ച് ലൂസിലാക്കണം, എന്നാലേ അരിയുണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിപ്പോയാൽ കുറച്ച് നമ്മൾ ഉണ്ടയിലാക്കി കുറച്ച് സമയം വെച്ചാൽ പിന്നെയും അത് ഡ്രൈ ആവും. അതുകൊണ്ട് ഇങ്ങനെ ബോളാക്കുന്ന സമയത്ത് ചൂടോടെ നല്ല ലൂസിലുണ്ടാവണം, എന്നാലേ തിന്നുന്ന സമയത്തും അധികം ഡ്രൈ ആവാണ്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ നല്ല ലൂസിൽ വേണം ഈ മിക്സ് ഉണ്ടാവാൻ. ഇത് ഇക്കാൻ്റെ സിസ്റ്ററുടെ മോനാണ് കേട്ടോ. ഓന് കല്ലുമ്മക്കായി കൊണ്ടുവന്നാണ്. നമ്മളെ നാട്ടിലൊന്നും മട്ടന്നൂർ ഇരിട്ടി ഏരിയയിലൊന്നും കല്ലുമ്മക്കായി കിട്ടാനേ ഇല്ല. പിന്നെ ഉപ്പാക്ക് പോകാൻ സമയമില്ല, അതുകൊണ്ട് ഇവനെ കണ്ണൂർ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അങ്ങനെ ഓന് കല്ലുമ്മക്കായെല്ലാം കൊണ്ടുതന്ന് പോയി. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഉമ്മ എല്ലാം ക്ലീനാക്കി അരിയെല്ലാം റെഡിയാക്കി വെച്ചിന് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിറച്ചിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കണം. നല്ല വലിയ സൈസുള്ള കല്ലുമ്മക്കായനു കേട്ടോ. സാധാരണ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചെറുതേനു വേണ്ടേ, പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ലോണം മീറ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടേനു. ഉള്ളിൽ ഗ്യാസ് സ്റ്റൗമിൽ എന്തായാലും ഇന്ന് ഏലുണ്ടാവില്ല വെക്കാൻ, സ്ഥലം ഉണ്ടാവില്ല, ഓരോരോ ആവശ്യങ്ങളും ഉണ്ടാവല്ലോ. അപ്പം ഇത് ഉമ്മ അപ്പച്ചെമ്പ് ആവിച്ചെമ്പില്ലേ അത് പുറത്താട്ട വെച്ചിന്, പുറത്ത് അടുപ്പില്ലാന്ന് വെച്ചിന്. ഇതിങ്ങനെ 1-2 ട്രിപ്പ് ഉണ്ടാവും പുഴുങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ 3 കിലോ കല്ലുമ്മക്കായ് വാങ്ങിന്, പക്ഷെങ്കിൽ എണ്ണം കുറവേ ഉള്ളൂ, കാര്യം വലിയ സൈസ് അല്ലേ. അതുകൊണ്ട് പാക്ക് അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞ്, ഇനിയിപ്പോൾ അത് പാക്ക് ചെയ്യലെല്ലാം പണിയുണ്ട്. പിന്നെ ഡ്രസ്സ് കണ്ട, ഞാൻ മൊത്തത്തിൽ തലേ ദിവസം രാത്രിക്ക് ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഒരു ദിവസം മുന്നേ ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. കുട്ടികളെയും അൻ്റെയും എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതും വേണ്ടാണ്ട് ഇവിടെ വെക്കേണ്ടതും ഉണ്ടാവും കുറച്ച്. ഞാൻ എല്ലാം അങ്ങനെ എടുത്തു പോരില്ല, എന്നാലും പറ്റുന്ന പോലെ വെയിറ്റിൽ ഓക്കെ ആവുമെങ്കിൽ ഞാൻ എല്ലാം എടുത്ത് പോകട്ടോ. എനിക്കിങ്ങനെ വെച്ചിട്ട് പോകാൻ മനസ്സാവില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് പോകലുണ്ട്. കാര്യം എന്തായാലും ഡ്രസ്സ് ആവശ്യം വരുമല്ലോ, കുറേ കാലത്തേക്ക് പോകുന്നതല്ലേ. അതുകൊണ്ട് പറ്റുന്ന പോലെ എല്ലാം എടുക്കലുണ്ട് കേട്ടോ. ഉമ്മ ഇങ്ങനെ പറയും എനിക്ക് നാട്ടിലുള്ള ഡ്രസ്സ് നാട്ടിലും ആടെ ഉള്ളത് ആടെയും വെച്ചിട്ട് വന്നൂടേന്ന് പറയും കേട്ടോ. പക്ഷെ അങ്ങനെ ഇന്ന് എന്തായാലും നടക്കില്ല, കാര്യം കുട്ടികളതായാലും അവരെ ചെറുതായി പോവും, പിന്നെ നമ്മളതായാലും അങ്ങനെ കുറേ കാലം വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു പോകലുണ്ട് കേട്ടോ. പിന്നെ ആലുവിൻ്റെ ചെരുപ്പിതാ നല്ലത് നോക്കിയിട്ട് അങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിനേനു കേട്ടോ, അതെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതെല്ലാം പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ചെറി വാങ്ങിയിന്. ഞാൻ പണ്ടെല്ലാം പറയലില്ലേ ആടെ നല്ല ചെറി കിട്ടൂല, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ടാവില്ലേ, ഈ ചെറി കിട്ടൂല കേട്ടോ. വേറെ ഒന്ന് കിട്ടും, പക്ഷേങ്കിൽ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ നാട്ടിലത്ര. അതുകൊണ്ട് ഞാൻ 1/2 കിലോ വാങ്ങിയിന് കേട്ടോ. പിന്നെ ഇതാ ചട്ടി പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്നോട് കുറേ ആൾ ചട്ടി വാങ്ങുന്ന വീഡിയോ ഇട്ടേരം ചോദിച്ചിരുന്നു എങ്ങനെയാണ് കൊണ്ടുപോക്കുന്നെല്ലാം, പൊട്ടിപ്പോലുണ്ട് എന്നെല്ലാം. ഇതാ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി കേട്ടോ. ചട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് തുണി ഫിൽ ചെയ്യുക, എന്നിട്ട് നമ്മൾ തുണി വെക്കുന്ന ട്രോളി ബാഗില്ലേ, അപ്പം ഇതാകുമ്പം അങ്ങനെ പ്രസ്സായി പോകില്ലല്ലോ. നമ്മൾ സാധാ കാർട്ടൂണ് പോലെ അങ്ങനെ എന്താ പറയുക പ്രസ്സാവില്ല എടുത്ത് അവർ വെക്കുന്ന സമയത്തൊന്നും. അതുകൊണ്ട് ഇങ്ങനെ സെൻറ്ററിലും 2 ചട്ടിയിലും വെക്കുന്നുണ്ടെങ്കിൽ സെൻറ്ററിലെല്ലാം തുണി വെച്ചിട്ട് അങ്ങനെ അവിടെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. സെൻറ്ററിൽ വേണം കേട്ടോ വെക്കാൻ ട്രോളിൻ്റെ,
എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും കുറച്ച് തുണിയെല്ലാം വെച്ച് ഇങ്ങനെ നല്ല കവർ ചെയ്ത് വെച്ചിട്ട് വേണം അടച്ചു വെക്കാൻ. എന്നാൽ പിന്നെ ചട്ടിയൊന്നും ആവില്ല. ഞാനിങ്ങനെ കൊണ്ടുപോകലുണ്ട്, പൊട്ടാണ്ട് കിട്ടലുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ സ്റ്റിക്കർ അങ്ങ് പറിച്ച് കളയില്ല, ഞാൻ അങ്ങ് ഇങ്ങോട്ടേക്ക് വരുമ്പം ഒട്ടിച്ച് സ്റ്റിക്കർ ചെയ്യുന്നു കേട്ടോ. ഇത് എനിക്ക് ടോട്ടൽ ലഗേജ് 3 ആൾക്ക് 30 വെച്ചിട്ട് 90 കിലോ കൊണ്ടുപോവാം. അപ്പം അതുകൊണ്ട് അത്യാവശ്യം പേടിക്കാണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിന്. പിന്നെ അരിപ്പൊടി സാധാരണ പൊടിച്ചിട്ടാണ് കൊണ്ടുപോകല്, പക്ഷേങ്കിൽ ഇപ്രാവശ്യം പൊടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെ പത്തിരിപ്പൊടിയായിട്ട് കൊണ്ടുപോവാന്ന്. അവിടെ കിട്ടും, പക്ഷെ ചില സമയത്ത് അവിടെ ലൂലൂല് കിട്ടും കേട്ടോ, പക്ഷേങ്കിൽ ചില സമയത്ത് ഇല്ലാണ്ട് പോകും. നമുക്ക് ഒരു പാക്കറ്റെല്ലാം കിട്ടും, അതുകൊണ്ട് പിന്നെ കൊണ്ടുപോയാൽ എന്തായാലും സ്ഥലം ലഗേജെല്ലാം ഉണ്ടല്ലോ, പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 10 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 10 കിലോ, ഞാൻ സാധാരണ 10 കിലോ അരിപ്പൊടി തന്നെ കൊണ്ടുപോകില്ല, കുറേ മാസം എത്തും കേട്ടോ. അപ്പോൾ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉള്ള പാക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ശരിക്കും 5-10 മാസം തന്നെ എത്തലുണ്ട് അരിപ്പൊടി, കേടാവൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ ഇതാ ഈ പാത്രങ്ങളും എല്ലാം വെക്കാനുണ്ട്, ഉപ്പെല്ലാം പാക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതാത്ത ഇതായിരുന്ന് മുളക് പൊടിയില്ല, ഞാൻ വെറുതെ 1-2 കവറിലാക്കിയിട്ട് അങ്ങനെ ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകലാന്നിട്ടാ. ഇതൊന്നും പിന്നെ ലീക്കാവുന്നൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. മുളക് പൊടി 2 കിലോ എടുത്തിന്, 2 കാശ്മീരിയും സാധാ മുളക് പൊടിയും 2 മിക്സ് ചെയ്തിട്ട് പൊടിച്ചതാണ്. പിന്നെ ഇത് മല്ലിപ്പൊടി 1 കിലോ. ഇത് മല്ലിപ്പൊടി 1 കിലോ എൻ്റെ തീരലില്ല, കാര്യം മുളക് പൊടിയല്ലേ കൂടുതൽ നമുക്ക് വേണ്ട വരിക. പിന്നെ ഇതാ ഉപ്പ ഇങ്ങനെ മുളക് പൊടിയെല്ലാം ഈ സ്റ്റീമറിലെല്ലാം ഫില്ലാക്കിയിട്ടാണ് വെക്കുന്നത്. പാക്കിംഗ് ഒന്നും ഞാൻ അങ്ങനെ അധികം നോക്കിയിട്ടില്ല, എല്ലാം ഉപ്പ തന്നെയാ കേട്ടോ ചെയ്തതിന്. സാധാരണ നാട്ടിലേക്ക് വരുമ്പം പാക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. നാട്ടിലേക്കുള്ള ആൾക്കാർക്കുള്ള സാധനമെല്ലാം വാങ്ങലും ഞാൻ ആ വീഡിയോ എല്ലാം ചെയ്തിട്ടില്ലേ, അതെല്ലാം ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. പക്ഷേങ്കിൽ തിരിച്ച് പോകുമ്പോഴുള്ള പാക്കിങ്ങെല്ലാം ഭയങ്കര ടെൻഷനാണ്. പോകേണ്ട ടെൻഷനും ഉണ്ടാവും, പിന്നെ വെയിറ്റ് ഒക്കെ ആവുമോ എന്നെല്ലാം വിചാരിച്ചിട്ട് വലിയ മൂടൊന്നും ഉണ്ടാവില്ല പാക്ക് ചെയ്യാൻ. ഇത്താത്തിയും ഉപ്പയെല്ലാം കൂടി തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തതിന്. പിന്നെ ഇത് ഇക്ക പോകുന്ന സമയത്ത് ഇക്കാക്ക് വെയിറ്റ് കൂടുതലായിട്ട് കുറച്ച് ഡ്രസ്സ് മാറ്റി വെച്ചിരുന്നേന് കേട്ടോ. അപ്പോൾ ഇതും കൂടി എടുക്കാനുണ്ട്. ഇതൊരു 4-5 കിലോ ഉണ്ടാവും കേട്ടോ. ഡ്രസ്സെല്ലാം എങ്ങനെയാണ് വെയിറ്റ് ആവാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ എനിക്ക് കൂടുതൽ വെയിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഇതാ ഇന്നുവിൻ്റെ സ്കൂളിലെയും മദ്രസയിലെയും എല്ലാം ബുക്കുണ്ട്. ഈ ബുക്ക് തന്നെ ഉണ്ട്, തൂക്കി നോക്കുമ്പോൾ ഒരു 10 കിലോളം ഉണ്ട് കേട്ടോ ബുക്ക് തന്നെ. അപ്പം ഇതെല്ലാമാണ് വെയിറ്റ് കൂടാൻ. ഞാൻ സത്യം 90 കിലോ ലഗേജ് ഉണ്ട്, പിന്നെ ഹാൻഡിൽ വേറെയും ഉണ്ട്. 10-25 കിലോളം ഹാൻഡിൽ നമുക്ക് കൊണ്ടുപോവാം. പക്ഷേങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചിന് ഇതൊന്നും ഫുള്ളായിട്ട് ഉണ്ടാവില്ല, കുറേ സ്പേസ് ബാക്കി ഉണ്ടാവുന്നില്ലേനും വിചാരിച്ചിന്. പക്ഷേങ്കിൽ 1 കിലോൻ്റെ സ്പേസ് വരെ ബാക്കിയില്ലേനു. പക്ഷേ എല്ലാ സാധനവും എടുത്തന്നെ, ഒന്നും എടുക്കാണ്ടായി പോയിട്ടില്ല. പിന്നെ ക്ലിക്കോണിൻ്റെ സ്മൂത്തി മേക്കറാണ് കേട്ടോ ഇത് ഞാൻ ആലുവിന് എപ്പോഴും യൂസ് ആക്കുന്നത്. അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് നീ അങ്ങോട്ട് എടുത്തോ, എന്തായാലും വെയിറ്റ് എല്ലാം ഓക്കെ അല്ലേ. അപ്പോൾ അവിടുന്ന് യൂസ് ആക്കിക്കോ, നമുക്കിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ കസിന് തന്ന ഗിഫ്റ്റാണ്. ഈ 4 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ ഒരു ഫ്രെയിം ആണിട്ടോ ഇത്. കൺഗ്രാചുലേഷൻസ് എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല അടിപൊളി ടെക്സ്റ്റും ഉണ്ട്, മാഷാല്ലാ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഗോൾഡൻ കളക്ഷൻസ് ഇരിട്ടി, അവനക്കൊരു ഷോപ്പുണ്ട് ഇരിട്ടിയിലാന്നിട്ടാ. ഈ ക്രാഫ്റ്റ് വർക്കെല്ലാം ചെയ്യുന്നവർക്ക് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും. എന്താ പറയുക, ഇപ്പം കൂടുതൽ ആൾക്കാരും ഇതുപോലെ ക്രാഫ്റ്റെല്ലാം ചെയ്യുന്നില്ലേ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോക്ക്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ അമ്മായി വന്നിട്ടുണ്ടേനു, എൻ്റെ ബ്രദറിൻ്റെ വൈഫ്. ഉമ്മ ഇതാ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഉച്ചക്കത്തെ ചോറ് അമ്മായിലും വന്ന ടൈമിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറെല്ലാം തിന്നലാട്ടാ. ഉമ്മാൻ്റെ ബിരിയാണി ഞാൻ ശരിക്കും മിസ് ചെയ്യും പോയാൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ തിന്നുന്നുണ്ട് കേട്ടോ, കാര്യം പോകുന്ന ആ ഒരു ടെൻഷനാകുമ്പോൾ പിന്നെ എനിക്ക് തിന്നാനൊന്നും വേണ്ടവരില്ല. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം തിന്നേന്. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ റെസിപ്പി ചെയ്യുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പം കമന്റ് ചേർത്തിട്ട് അമ്മയിനിടെ കിട്ടണ്ടേ റെസിപ്പി. അപ്പൊ അമ്മായി അല്ലേ ഇതാക്കല്, ഇപ്പം പഠിച്ച.
അമ്മായി വരുന്ന സമയത്ത് ഉണ്ണിയപ്പം, കാജ, ഹൽവ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടാ ഇക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അമ്മായിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞാൽ ഇക്കാക്ക അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇക്കാക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടെല്ലാം കൊണ്ടുവന്നു തന്നിട്ടാ. ഞാനിതാ കണ്ട കാർട്ടൂൺ ബോക്സിൽ ഇങ്ങനെ അരി ഉണ്ടാക്കുന്നുണ്ടാ. സാധാരണ പ്ലാസ്റ്റിക് കണ്ടെയ്നറില്ലേ, അത് ഉമ്മ പറഞ്ഞ് ഗൾഫിലേക്ക് ഇങ്ങനെ അരി ഉണ്ട് കൊടുത്തയച്ചിട്ട് അതെല്ലാം തീർന്ന് ഇനിയിപ്പോൾ തരൂല, അതുകൊണ്ട് ഇങ്ങനെ ഈ ബോക്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഈയിലാക്കുന്ന തന്നിട്ടാ. അങ്ങനെ കൊടുത്തയക്കുമ്പം കൊടുത്തയച്ചിട്ട് എൻ്റെ പൊരക്ക ബോക്സെല്ലാം ഏകദേശം തീരാനായി. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നിട്ടാ. ബാക്കിയൊന്നും പ്രശ്നമില്ല, സാധാ പ്ലാസ്റ്റിക് കവർ ആക്കിയാൽ മതി. പക്ഷേങ്കിൽ അരിയുണ്ട് ഇങ്ങനെ ബോക്സിലായിട്ട് ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കെല്ലാം പൊടിഞ്ഞിട്ട് അരിയായി പോവും. പിന്നെ ഉപ്പ ഇതാ ഇതെല്ലാം ഇങ്ങനെ സീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കല്ലുമ്മക്കായി പുഴുങ്ങിയത് തോട് കളയാണ്ടാട്ടാ കൊണ്ടുവന്ന്. കാര്യം ഇങ്ങനെ തോട് കളയാണ്ട് കൊണ്ടുപോയാൽ പുളിച്ചു പോവില്ല വേഗമൊന്നും. അവിടെ പോയിട്ട് പൊരിക്കുമ്പോഴാണ് നല്ല ഉണ്ടാവുക. പണ്ടെല്ലാം പൊരിച്ചിട്ടേനും കൊണ്ടുപോയാൽ, പക്ഷെങ്കിൽ ഇങ്ങനെ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഒന്നും പൊരിക്കേണ്ട ആരുമില്ലല്ലോ. ഞാനുണ്ടാവുമ്പോൾ എന്തായാലും പൊരിക്കല്ലോ. അതുകൊണ്ട് ചൂടെല്ലാം ആറിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകല. പിന്നെ അമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉപ്പ പിന്നെയും ബാക്കിയുള്ള എന്തെല്ലോ പാക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇന്നോനിയും ഞാൻ ആദ്യമേ ഡ്രസ്സ് ചെയ്ത് നിന്നിട്ടാ, അപ്പോൾ ഇതുതന്നെയാണ് ഞാൻ ഇടുന്നത്. ഇനി ഇന്നോനിയും ആലോനിയും രണ്ടാളെയും കുളിച്ചു കൊടുക്കണം. ഞാൻ ചൂടുവെള്ളം വെക്കുന്നുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 4:30 പിച്ചു സ്കൂളും വിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പിച്ചുവിനെ വല്ലാണ്ട് മിസ് ചെയ്യും ഇട്ടാ. പിച്ചുവിനെ അമ്മളെയും നല്ലോണം മിസ് ചെയ്യും. ഇനിയിപ്പം എടുത്തു വെക്കാൻ ബാക്കിയുള്ള കുറച്ച് ഇങ്ങനെ പാക്കറ്റിൽ വരുന്ന സ്നാക്സ് ഐറ്റംസ് ഇല്ലേ, ഇത് കുറച്ച് വേണേട്ടാ. ഇത് ശരിക്കും അങ്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഉപ്പാൻ്റെ പണി ഇതാന്നിട്ടാ, എൻ്റെ ഉപ്പാൻ്റെ ഇങ്ങനത്തെ ഐറ്റംസ് സപ്ലൈ ചെയ്യലാണ് ഉപ്പാൻ്റെ പണി. പിന്നെ ഇവിടുന്ന് പക്ഷേ ഇക്ക പറഞ്ഞിന് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കൂടുതൽ ഐറ്റംസ് വേണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിന്. അപ്പോൾ ഗൾഫിൽ നിൽക്കുന്നവർക്ക് നാട്ടിലുള്ള ഇങ്ങനത്തെ ഐറ്റംസിനോട് കുറച്ച് താല്പര്യം കൂടുതലായിരിക്കുമല്ലേ, അതുകൊണ്ട് ഇത് കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അമ്മായി പറഞ്ഞ് കാന്താരി കുറച്ചെടുത്തു. ഇക്കാക്ക് നല്ല ഇഷ്ടമാട്ടാ കാന്താരി, അതുകൊണ്ട് കാന്താരി കുറച്ച് പറിക്കുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിലൊന്നും ഞാൻ പിന്നെ നോക്കുന്നില്ല, ഉപ്പെല്ലാം കൂടി പാക്ക് ചെയ്ത് വെയിറ്റെല്ലാം ഓക്കെ ആക്കുന്നുണ്ട് കേട്ടാ, ലഗേജും ഹാൻഡുമെല്ലാം. പിന്നെ ഇതാ കസിൻസ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ, വെറുതെ പോകുന്നതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻസ് ആട്ടാത്, അപ്പോൾ അവർ വരുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്. കറിവേപ്പില ഇതെല്ലാം അമ്മായി സെറ്റ് ചെയ്യുന്ന കേട്ടാ. കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ കുറച്ച് എന്തായാലും ഒരു മാസത്തോളം എത്തുമല്ലോ. അയ്യോ കോയമ്പാട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാ, അല്ല ഈ സമയത്ത് മുരിങ്ങിച്ചപ്പ് കൂട്ടാവാ. ഇങ്ങനെ പെട്ടി സെറ്റാക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ചപ്പാടും പയ്യാറല്ലേ നൂട്ടാ. അങ്ങനെ അതല്ലേ ഏകദേശം കഴിഞ്ഞ്. ഇനി ആല് വരുമ്പോഴത്തേക്ക് വലിയ കുട്ടിയാകും പിച്ചു. ആലുവിന് 1 കൂടും ഇൻഷാല്ലാ, 1 കൂട്ടും. പിന്നെ ഇത് ഇക്കാക്കാൻ്റെ മോള് പാച്ചു. ഞാൻ വന്ന വാട്ടിലെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടില്ലേ. പിന്നെ അമ്മ ഈ പ്രാവശ്യം വരല് തീരെ കുറവേനു, കാര്യം കുട്ടിയൊക്കെ സുഖമില്ലാണ്ടും എല്ലായിട്ട് കുറേ ആയി വന്നിട്ട് തന്നെ. അപ്പോൾ അവരെ കണ്ട സന്തോഷത്തിലാട്ടാ ഇന്നു. പിന്നെ ആലു ഇതാ ഫുൾ ടൈം ഈ ഊഞ്ഞാലുമ്മ തന്നെയാണ്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടം അവൾക്ക് ഊഞ്ഞാലാടാന്. ഫുൾ ടൈം അമ്മ തന്നെയാണ് കേട്ടാ. എൻ്റെ ഇക്കാക്കക്ക് 3 മക്കളാണ് കേട്ടാ. ഞാൻ മുന്നത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിന് 2 പെൺകുട്ടികളും ഇപ്പോൾ ഒരു ചെറിയ ആൺകുട്ടിയും കൂടി ഉണ്ട്. ഇങ്ങനെ കണ്ണൂരായതുകൊണ്ട് അമ്മായി എപ്പെങ്കിലേ നമ്മളെ വീട്ടിൽ വരൂ കേട്ടാ. അപ്പം വരുമ്പം ഭയങ്കര രസമായിരിക്കും കുട്ടികളെല്ലാം ആയിട്ട്. പിന്നെ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഹാൻഡ് ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ കൈമിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഇത് ഇന്നുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് ലേസും കുറച്ച് മിഠായിയെല്ലാം ഇടുന്നുണ്ട്. കാര്യം ആലു എങ്ങാനും കറിയാണെങ്കിൽ എങ്ങാനും കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിൽ ഇങ്ങനെ പോകുമ്പം നിങ്ങൾ എന്തില്ല എടുക്കലെന്നെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ അതാ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നിട്ടാ. കുറച്ച് ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് വന്നിനു. ഇങ്ങനെ നമ്മളെ മെയിൻ ഹാൻഡ് ബാഗിൽ പാസ്പോർട്ട്, പിന്നെ ടിക്കറ്റിൻ്റെ ഹാർഡ് കോപ്പി, വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ഒമാനിൽ വേറെ ഒന്നും ഈ കോവിഡിൻ്റെ ഫോർമാലിറ്റി വേറെ ഒന്നും ഇല്ല കേട്ടോ. ടിക്കറ്റിൻ്റെ ഹാർഡ് കോപ്പി മാത്രം മതി, പാസ്പോർട്ടും. പിന്നെ കുറച്ച് ഒമാനി റിയാല് ഞാൻ വെറുതെ വെക്കലുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ല, അഥവാ എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആലുവിന് രണ്ട് ലോലിപോപ്പും. ഓള് മൂഡ് ശരിയില്ലെങ്കിൽ കരയുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പവർ ബാങ്കിൻ്റെ ആവശ്യം എന്തായാലും വരലുണ്ട്. കാര്യം വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഫോണിലെ ചാർജ് കുറയും. അതുകൊണ്ട് ഞാൻ പവർ ബാങ്ക് കാര്യമായിട്ട് ഫുള്ള് നിറച്ചിട്ട് എടുക്കാൻ വേണ്ടി നോക്കിയില്ലുണ്ട് കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പർ, കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ടിഷ്യൂ എന്തായാലും വേണം, വെറ്റ് ടിഷ്യൂ ആയാലും. എൻ്റെ കയ്യിൽ പോക്കറ്റ് ടിഷ്യൂ ഒന്നും ഇല്ല, അതുകൊണ്ട് സാധാ നോർമൽ ടിഷ്യൂ ഞാൻ കുറച്ചിട്ടതാ. പിന്നെ ചെറിയൊരു ബോട്ടിൽ വെള്ളം വേണം. പിന്നെ ഞാൻ പാരാസെറ്റമോൾ എടുത്തിന്, അഥവാ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ മെയിൻ ഹാൻഡ് ബാഗിൽ എടുക്കൽ. അപ്പം അത് ചോദിച്ചവർക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ മഗ്രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങല. ഉപ്പ എല്ലാം പെട്ടിയെല്ലാം കാറിലെടുത്ത് വെക്കുന്നുണ്ട്. ലഗേജ് കുറേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ കാര്യം ബാക്കിയുള്ള ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പുറക്കുന്ന ഇറങ്ങുന്ന സമയത്ത് എന്തെല്ലാം ഇങ്ങനെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ടാവും കേട്ടോ. പക്ഷേങ്കിൽ വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല, കാര്യം എല്ലാവരും ഒക്കെ എയർപോർട്ടിൽ വരുമല്ലോ, എല്ലാവരും വന്നു നീനു. അതുകൊണ്ട് ആടുന്ന് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. എയർപോർട്ട് അടുത്താണ്, പിന്നെ ഒരു 5-10 കിലോമീറ്ററേ ഉള്ളൂ, ഒരു 8 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. വേഗം എത്തും, ഒരു 10 മിനിറ്റ് മതി. പിന്നെ ഇരുന്ന് ഇങ്ങനെ ലഗേജ് ചെക്ക് ഇൻ ചെയ്യുന്നവരെ ലഗേജ് എടുക്കാനും എല്ലാം ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടീമുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ചാർജ് വരുന്ന 300-300 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ ഉപ്പ് പറഞ്ഞ എന്തായാലും ഞാൻ രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നതല്ലേ, എന്തായാലും പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എടുത്ത് വെക്കാനും വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തൊന്നും. ഞാൻ പോകുമ്പോൾ ഉമ്മാക്കാന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. ടെൻഷൻ ഉണ്ടാവാന്നല്ല, ടെൻഷൻ അങ്ങനെ കാണിക്കുക. ഒരാഴ്ച മുന്നേ തന്നെ ഭയങ്കര ടെൻഷനും എന്തെല്ലോ പറയലും എന്താ പറയുക സങ്കടമില്ലായിരിക്കും കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒക്കെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഉപ്പയും ഉമ്മയും കൂടി ഉണ്ട്. ഞാൻ അമ്മായി എന്ന് പറയലില്ലേ, അവരെ ഉപ്പയും ഉമ്മയും കൂടി വരുന്നുണ്ട്. പിന്നെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ കുറേ ആളുണ്ട് കേട്ടോ ഒരുമിച്ച് പോകാൻ. ഇൻഷാല്ലാ ഹാപ്പി ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ പ്രവാസികൾക്കും അവരുടെ ഫാമിലിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ എപ്പോഴും ഫേസ് ചെയ്യേണ്ട വരും അല്ലേ. ഇൻഷാല്ലാ ഇങ്ങനെ ലഗേജ് വെയിറ്റ് നോക്കുന്ന സമയത്തും ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലേനു കേട്ടോ. ഒന്നാമത് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. പിന്നെ ആലു ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മേൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ തന്നെയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. കണ്ട ആലു നിലത്തിറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഇവരുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, രണ്ടാളും അങ്ങനെ മാറി മാറി എടുക്കുക ചെയ്തതിന്.
ഡോസ് ക്രോസ്ചെക്ക് റിപ്പോർട്ട്. അൽഹംദുലില്ല, ടേക്ക് ഓഫ് എല്ലാം കഴിഞ്ഞ് ആദ്യം സ്നാക്സും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നവിടെ ആലും ഉറങ്ങിയിന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞേരം ഫുഡ് വന്ന് നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് നേരം പോകാൻ ഇങ്ങനെ ഫുഡെല്ലാം കഴിക്കുമ്പോൾ വേഗം അങ്ങ് നേരം പോവും. അത് കഴിഞ്ഞിട്ട് ഉറക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവും, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. ഫോണൊന്നും കൂടുതൽ സമയം നോക്കുമ്പം വലിയ രസം ഉണ്ടാവില്ല. ഫുഡ് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. റൈസ് ഉണ്ട്, ചിക്കൻ റൈസ് ഉണ്ട്, പിന്നെ ആലു പൊറോട്ട പോലത്തെ ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു, പായസം, കേട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ പായസം മാത്രം കുടിച്ചിന്. എന്തായാലും ഫുഡ് ഫുള്ളായിട്ട് കഴിക്കാനൊന്നും പറ്റൂല. പിന്നെ ചായ എല്ലാം കുടിച്ച് അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സമയം പോകാൻ കുറച്ച് പണിയാ, പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഉറങ്ങിയിരുന്നു കേട്ടോ. അൽഹംദുലില്ല, അങ്ങനെ 3.5 മണിക്കൂറാണ് കേട്ടോ നമുക്ക് മസ്കറ്റിലേക്ക്. ഏകദേശം 3.5 മണിക്കൂർ അങ്ങനെ. അൽഹംദുലില്ല, ഇവിടെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ ഇക്കയും പിന്നെ എൻ്റെ ഇക്കാക്കയും വന്നിട്ടുണ്ട്. പിന്നെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോനും, മീൻസ് അവൻ്റെ ഉപ്പാപ്പാനെയും ഉമ്മാമാനെയും പിക്ക് ചെയ്യാൻ മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരെയും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുതരും, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുതരും, എല്ലാം ഹാപ്പി ജേണിയും വിഷസും എല്ലാം കണ്ടിട്ടാ. പിന്നെ ഒന്നിനും റിപ്ലൈ ആക്കാനുള്ള സമയവും ഒന്നും കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ എല്ലാം നോക്കണം. ഇനിയിപ്പോൾ എന്നാ, ഇനി നമ്മളെ റൂമിലേക്ക് പോകാൻ 4 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. ഒമാനിലെ ഒരു 12:30 ആകുമ്പോൾ കേട്ടോ ലാൻഡിങ്. ഇനിയിപ്പം റൂമിലേക്ക് എത്തുമ്പം സുബൈൻ്റെ സമയമാവും. ഇൻഷാല്ലാ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും താങ്ക് യു, ബൈ ബൈ.